മറ്റേ ഇതാണ് സുകുമാരക്കുറുപ്പിന്റെ വീടിന്റെ മുകൾ ഭാഗോട്ട ഒരു ചാനൽ ആരും കാണിച്ചിട്ടുള്ള എന്തായാലും അതശ്ശ ചേട്ടാ എന്റെ പാല് കാച്ചിയേക്കണ ഞങ്ങളാണെന്നാണ് ഇപ്പോഴും എല്ലാരും പറയണത് കേട്ടാ ഇതിന്റെ മുകൾ ഭാഗത്തു ഇത് കേട്ടാ സുകുമാരക്കുറുപ്പിന്റെ വീടിന്റെ മുകളിലാണ് നിൽക്കുന്നത് ക്ഷമിക്കുമെന്ന് ഭാസ്കര സുകുമാരക്കുറുപ്പിന്റെ ഭാര്യയുടെ അനിയത്തര ഭർത്താവ് വയറിലാകൊണ്ട് ഒരു ആവശ്യമില്ല ഈ വയസ്സാം കാലത്ത് അപ്പൊ പോണത് രാധാകൃഷ്ണന്റെ അടുത്തോടാണ് രാധാകൃഷ്ണാ പിന്നെ പ്രേക്ഷകർക്ക് സംശയം ഉണ്ടാവും സുകുമാരക്കുറുപ്പിന്റെ ആരാണ് രാധാകൃഷ്ണ ഹലോ മച്ചാമാരെ കേർവാട അനുബാക്ഷൻ ബ്ലോഗ്സിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നിൽക്കുന്നത് സുകുമാരക്കുറുപ്പിന്റെ വണ്ടാനത്ത വീടിന്റെ മുകളിലാണ് ഇത് നമ്മുടെ രാധാകൃഷ്ണൻ ചേട്ടൻ രാധാകൃഷ്ണൻ ചേട്ടനും കുറെ കാര്യങ്ങൾ സുകുമാരക്കുറുപ്പിനെ കുറിച്ച് പറയാനുണ്ട് രാധാകൃഷ്ണൻ ചേട്ടൻ പറയണമെന്ന് വെച്ചാൽ സുകുമാരക്കുറുപ്പ് മരിച്ചിട്ടില്ല എന്നാണ് അപ്പൊ ആദ്യമായിട്ട് അനുബാക്ഷൻ ബ്ലോഗ്സ് ഇത് കണ്ടാ സുകുമാരക്കുറുപ്പിന്റെ വീടിന്റെ മുകളിലാണ് നിൽക്കുന്നത് അപ്പോൾ രാധാകൃഷ്ണൻ ചേട്ടൻ പറയാനുള്ളത് നമുക്കൊന്ന് കേൾക്കാം ഓക്കെ ചെറുകുറയുടെ ഗുരുത്വം കട്ടത്തവന കലപ്പിലയുടെ പല കുറയുടെ മിഴിതുറയുടെ മനമുടയുടെ പല കല കട്ടിയവന അതുകൊണ്ട് മച്ചാമാരെ അതെ ഗിരീഷ് വേണലുണ്ട് അത് ഞങ്ങള് ഫസ്റ്റ് എപ്പിസോഡ് സുകുമാരക്കുറുപ്പിന്റെ വീട്ടിൽ പാല് കാച്ചിയത് ഈ വീട്ടിൽ ഞങ്ങളാണ് പാല് കാച്ചിയത് കേരള ആചാരത്തിൽ ആദ്യമായിട്ടോ അത് രസകരമായിട്ടുള്ള ഒരു സംഭവമായിട്ട് കാണിച്ചിട്ടുണ്ട് നമ്മൾ വലിയ ഇതാകാൻ വേണ്ടിയല്ല ഒരു ചെറിയ നമ്മളെ സാധാരണ ജനങ്ങൾക്ക് കാണാൻ വേണ്ടിയും ഒരു ഞങ്ങളൊക്കെ തെറി പറയാൻ വേണ്ടിയൊക്കെ അവർ കാണിച്ചൊരു എപ്പിസോഡാണ് അല്ലേ അങ്ങനെ തന്നെ പറയുന്നത് ഇപ്പം അത് കൂടാണ് ഞങ്ങളിപ്പം മാവേലിക്കരയിൽ പോയി വീഡിയോ എടുത്ത് അതിപ്പോൾ സത്യം പറഞ്ഞാൽ പോലീസ് കേസൊക്കെ ആയിരിക്കണം ഈ വീട്ടിൽ നിന്ന് നമ്മൾ പോകുന്നത് പോലീസ് സ്റ്റേഷനിലോട്ടാണ് അവിടെ കാറ് കാണിക്കുന്നു അവിടുന്ന് നേരെ സുകുമാരക്കുറുപ്പിന്റെ ഒറിജിനൽ വീട്ടിലോട്ട് അത് തറവാട്ടിലോട്ട് പോകുന്നു സീൻ ഉണ്ടായി അത് നമ്മൾക്ക് അവിടെ കാണിച്ചു തന്നത് അറിയാലോ അവിടുത്തെ കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റാണ് നമുക്കിതിനെ കുറിച്ചൊന്നും അറിയില്ലായിരുന്നു പക്ഷെ ആ തറവാട് കാണിച്ച ആ തറവാട് അല്ലേ അത് പൊളിച്ചിട്ട് ഇപ്പൊ അവിടെ വേറെ ആരോ വീട് വന്നത് ആ വീടാണ് നമ്മൾ അവസാനത്തെ ആ സീനില് കാണിച്ചത് അപ്പൊ അവരുകൊണ്ട് ഇപ്പൊ കേസ് മാവേലിക്കരയല്ലല്ലോ ചെങ്ങന്നൂർ സ്റ്റേഷനിൽ കേസ് കൊടുക്കുകയും നമ്മളെ പറ്റി നമുക്ക് കുറെ ഗുണ്ടാ സംഘങ്ങളുടെ ഭീഷണി ഒക്കെ വരികയും ഉണ്ടായി പിന്നെ ഞാൻ അവസാനത്തെ സീനിൽ അവിടുത്തെ ആൾക്കാർ ഞങ്ങളെ ശരിക്കും പറഞ്ഞാൽ ആ വീട് ഷൂട്ട് ചെയ്ത് പോരുന്ന സമയത്ത് ഞങ്ങളെ ശരിക്കും അവിടെ ഉപദ്രവിക്കാൻ നോക്കി അപ്പോൾ സ്വാഭാവികമായിട്ട് പല ആൾക്കാരും അറിയാതെ കുറേ കമൻ്റ് അടിച്ച് ഞാനന്ന് അതിൻ്റെ അവസാനത്തെ എപ്പിസോഡിൽ അതിൽ ഞാൻ പറയേണ്ട അവൻ്റെ മുഖം കണ്ടാൽ ഞാൻ റോട്ടിട്ട് വരച്ചാനേ എന്ന് പറഞ്ഞു അതുള്ള കാര്യം തന്നെയാണ് പറയണത് അത് അതേപോലെയാണ് അവന്മാർ പെരുമാറി ഞാൻ അവിടുത്തെ നാട്ടുകാരെ മൊത്തമല്ല കുറ്റം പറഞ്ഞത് ആ ഒരു ചെറുക്കനാണ് ഞാൻ പറഞ്ഞത് വളരെ ദയനീയമായ കുറേ ഗുണ്ടാ സംഘങ്ങൾ അവിടെ നിന്ന് വിളിക്കുകയും ആ എപ്പിസോഡ് ഡിലീറ്റ് ചെയ്യണം ചെയ്തില്ലെങ്കിൽ കാണിച്ചു തരാം നമ്മുടെ യൂട്യൂബിലോട്ടൊക്കെ കുറേ നെഗറ്റീവ് എന്താ പറയുക റിപ്പോർട്ടൊക്കെ അടിച്ച് കുറേ പണിയൊക്കെ നോക്കി എൻ്റെ പൊന്നെ ഫ്രീക്കളെ ഒരു കാര്യം പറയുക പണിയെല്ലാം കഴിഞ്ഞാൽ നമ്മുടെ ഇരിക്കണത് അപ്പം ആ പണിയൊക്കെ അങ്ങോട്ട് എന്താ പറഞ്ഞല്ലേ സൈഡാക്കി അങ്ങനെ വെച്ചിട്ടെ കുറച്ച് കഞ്ഞിവെള്ളം മറ്റേ പശുവിന് കൊടുക്കാറുണ്ട് അതൊക്കെ വാട്ടിട്ട് അങ്ങ് അടി അപ്പം നമുക്ക് എൻ്റെ പ്രേക്ഷകർ എന്ന് വെച്ചാൽ ഞാൻ സാധാരണക്കാരനാണ് എനിക്ക് എന്താ പറയുക സാധാരണ വാർത്ത വായിക്കണവരെ പോലെ ഇൻ്റർവ്യൂ നടത്താൻ എനിക്ക് പറ്റൂല എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടെന്ന് അവർ കണ്ടാൽ മതി എന്താ സാധാരണ എൻ്റെ പ്രേക്ഷകർ എന്ന് വെച്ചാൽ സാധാരണ ജനങ്ങൾ അല്ലാണ്ട് എൻ്റെ ബിസിനസ്മാൻ കാണണമെന്നോ അല്ലെങ്കിൽ ഭയങ്കര വലിയ ആൾക്കാർ കാണണമെന്നല്ല സാധാരണ ജനങ്ങൾ കുട്ടികളാണ് അപ്പം എൻ്റെ സംസാര രീതി അല്ലെങ്കിൽ നമ്മളെപ്പോലെയുള്ള ആൾക്കാരെ കണ്ടാൽ മതി അപ്പം കൂടുതൽ നമ്മൾ പറഞ്ഞതിലോട്ട് പോകണുള്ള നമ്മുടെ സുകുമാരക്കുറുപ്പിൻ്റെ വീടിൻ്റെ മുകൾ ഭാഗം കാണിക്കുക രാധാകൃഷ്ണൻ ഞാൻ നിൽപ്പുണ്ട് രാധാകൃഷ്ണൻ ഞാൻ കുറേ കാര്യങ്ങൾ പറയേണ്ട അപ്പം സുകുമാരക്കുറുപ്പിൻ്റെ വീടിൻ്റെ മുകൾ ഇട്ട വണ്ടാനത്ത് പണി തീരാത്ത വീടിൻ്റെ മുകൾ കാണിച്ചിട്ടുണ്ട് ഇതാണ് സുകുമാരക്കുറുപ്പിൻ്റെ വീടിൻ്റെ മുകൾ ഭാഗോട്ടാ ഒരു ചാനൽ ആരും കാണിച്ചിട്ടുള്ള എന്താ രാധാകൃഷ്ണേട്ടാ എല്ലാവരും താഴെ നിന്നിട്ടുള്ളത് നമ്മുടെ വീടിൻ്റെ മുകളിൽ കണ്ടാ നല്ല പൂവൊക്കെ ഇതാണ് വീടിൻ്റെ അവസ്ഥ ഞങ്ങളിപ്പോൾ ഈ വീടിൻ്റെ ബാക്ക് വശത്താണ് നിൽക്കുന്നത് ഫസ്റ്റ് ഫ്ലോറിൽ കേട്ടോ ഈ വീടിൻ്റെ സത്യസന്ധമായിട്ട് പറയണമെങ്കിൽ ഈ വീടിൻ്റെ പാല് കാച്ചിയേക്കണ ഞങ്ങളാണെന്നാണ് ഇപ്പോഴും എല്ലാവരും പറയണത് കേട്ടോ ഇതിൻ്റെ മുകൾ ഭാഗത്തും ഇത്രയും വലിയ റൂമാണുള്ളത് സുകുമാരക്കുറുപ്പിൻ്റെ വണ്ടാനത്തുള്ള വീടിൻ്റെ ഉൾഭാഗമാണ് ഈ കാണുന്നത് കേട്ടോ വലിയ വീടാണ് കേട്ടോ ഏറ്റവും അറ്റത്ത് കേട്ടോ കംപ്ലീറ്റ് കേട്ടോ ഇവിടെ കണ്ട ഇതാണ് സുകുമാരക്കുറുപ്പിൻ്റെ വീടിൻ്റെ ഉൾഭാഗം ഇപ്പോൾ പോണത് രാധാകൃഷ്ണൻ അടുത്തോടാണ് രാധാകൃഷ്ണേട്ടാ പിന്നെ പ്രേക്ഷകർക്ക് സംശയം ഉണ്ടാവും
സുകുമാരക്കുറുപ്പിന്റെ ആരാണ് രാധാകൃഷ്ണൻ ചേട്ടൻ? എന്റെ ജ്യേഷ്ഠന്റെ ഭാര്യയുടെ ആങ്ങളെയാണ് സുകുമാരക്കുറുപ്പ്. ജ്യേഷ്ഠന്റെ ഭാര്യയുടെ ആങ്ങളെ എന്ന് പറഞ്ഞാൽ കൊച്ചച്ഛന്റെ മകൻ, ചേട്ടത്തിയുടെ കൊച്ചച്ഛന്റെ മകൻ. ചേട്ടത്തിയുടെ കൊച്ചച്ഛന്റെ മകനാണ് സുകുമാരക്കുറുപ്പ്. അതെ തന്നെ അല്ലേ? പിന്നെ എന്താണ് സുകുമാരക്കുറുപ്പും മരിച്ചിട്ടുണ്ടായില്ലേ? മരിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇദ്ദേഹരുള്ള എൻ്റെ ഒരു വിശ്വാസം. കാരണം ഇത്രയും പ്രമാദമായ ഒരു കേസിലെ ഒരു പ്രതി ഏത് രാജ്യത്ത് ഇന്ത്യയിൽ എവിടെയായാലും അത് മരിച്ചു കഴിഞ്ഞാൽ അതിവിടെ നാട്ടിലറിയും, അറിയാതിരിക്കാൻ യാതൊരു സാധ്യതയില്ല. അതുകൊണ്ടാണ് എനിക്കൊരു വിശ്വാസമുള്ളത് ഞാൻ പറഞ്ഞത്. പലരും പറഞ്ഞിട്ടുണ്ട് മരിച്ചു എന്ന്, എങ്ങാണ്ട് ഒരു ഹോസ്പിറ്റലിൽ വെച്ചു ഒരു മലയാളി സിസ്റ്റർ കണ്ടെന്നും അപ്പോൾ അവിടുന്ന് ഇറങ്ങിപ്പോയെന്നും ഒക്കെ ഇങ്ങനെ പല പല റിപ്പോർട്ടുകൾ ഇവിടെ വരുന്നുണ്ട്. പക്ഷെ എൻ്റെ വിശ്വാസം ഇപ്പോഴും മരിച്ചിട്ടില്ല എന്നുള്ളതാണ്. സുകുമാരക്കുറുപ്പ് മരിച്ചിട്ടില്ല എന്നാണ് വിശ്വാസം? യെസ്. രാധാകൃഷ്ണൻ ചേട്ടൻ പറഞ്ഞതിൽ ഒരു സത്യമുള്ളതെന്ന് വെച്ചാൽ സുകുമാരക്കുറുപ്പ് മരിച്ചിട്ടില്ല എന്ന് തന്നെയാണ് എൻ്റെയും വിശ്വാസം. കാര്യം എന്താണെന്ന് വെച്ചാൽ പോലീസ് ഓഫീസറും പല ആൾക്കാരും അല്ലേ ക്രൈംബ്രാഞ്ചുകാരൊക്കെ അന്വേഷിച്ചിട്ട് ആ ഫയൽ പൂട്ടിയപ്പോൾ അവർ പറഞ്ഞത് സുകുമാരക്കുറുപ്പ് അല്ലേ ലാസ്റ്റ് ഭിക്ഷ യാചിക്കുന്ന ഒരു മനുഷ്യനായിട്ട് ഹോസ്പിറ്റലിൽ മരിച്ചു എന്നാണ് എല്ലാവരും പറഞ്ഞത് അല്ലേ ഏട്ടാ? അങ്ങനെ തന്നെ. പക്ഷെ ഇത്രയും വലിയ ഒരു പിടികിട്ടാ പുള്ളി മരിച്ച ഈ ബോഡി വീട്ടിൽ കൊണ്ടുവരില്ലേ അല്ലേ? മരിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇവിടെ വീട്ടിൽ കൊണ്ടുവരും കൊണ്ടുവരും. അതെ, നമ്മുടെ വണ്ടാനത്ത് അറിയും. ഇത് ആരും അറിഞ്ഞിട്ടില്ല, പോലീസ് ഓഫീസർ മാത്രമേ അറിഞ്ഞിട്ടുള്ളൂ ഇയാൾ മരിച്ചാല്. അപ്പൊ ഇതിന് ഇതിന്റെ സത്യാവസ്ഥ നമുക്ക് പുറത്തു കൊണ്ടുവരണം. ബാക്കി കാര്യങ്ങളൊക്കെ നമ്മുടെ രാധാകൃഷ്ണൻ പറയും, കുറെ കാര്യങ്ങളുണ്ട്. പക്ഷേ പിന്നെ പുള്ളിയുടെ എല്ലാവർക്കും അറിയുന്നൊരു കാര്യമുണ്ട് ഈ കൊലപാതകത്തിനെ കുറിച്ച്. ഇപ്പൊ കുറുപ്പ് സിനിമ ഇറങ്ങിയപ്പോഴാണല്ലോ ഇതിനെപ്പറ്റി കൂടുതൽ അല്ലെ ആൾക്കാരിതിനെപ്പറ്റി അന്വേഷിക്കാനും ഒക്കെ. എന്താണ് സംഭവം ഒന്ന് വ്യക്തമാക്കാൻ പറ്റുമോ? ഇവിടെ സുകുമാരക്കുറുപ്പ് വരാറുണ്ട് അല്ലെ? പ്ലാസ്റ്റിക് സർജറി ഒക്കെ ചെയ്ത് വന്നതൊക്കെ പറഞ്ഞ അതൊക്കെ ശരിയാണ്. സർജറി ചെയ്തതിന് ശേഷം സുകുമാരക്കുറുപ്പ് ഇവിടെ വന്നിട്ടില്ല. കാരണം ഈ സംഭവം നടന്നതിന് ശേഷമാണ് അദ്ദേഹം അതൊക്കെ ചെയ്യുന്നത്. അതിനുശേഷം ഈ വണ്ടാനത്തേക്ക് കക്ഷി വന്നിട്ടില്ല. അതിൻ്റെ ഒരാഴ്ചയ്ക്ക് മുമ്പാണ് ഇവിടെ വന്നിട്ട് ഈ വീട് പണിയെടുക്കാൻ. എൻ്റെ ചേട്ടനെയാണ് ഈ വീട് പണി ഏൽപ്പിച്ചിരുന്നത്, മധുവിനെ. അത് നോക്കുമ്പോൾ ഇവിടെ ചെയ്തുകൊണ്ടിരുന്നതും ആ കക്ഷി ഗൾഫിൽ നിന്ന് വരുന്നതും ലീവിന് വരുന്നതും ഇവിടെ ഇത് വീട് പണി സ്ഥലത്തേക്ക് അദ്ദേഹം ഇവിടെ വരികയും ചെയ്യുന്നതാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് 1984 ജനുവരി 22-ാം തീയതിയാണ് ഈ സംഭവം നടക്കുന്നത്. അപ്പോൾ ആ 22-ാം തീയതി സംഭവം നടക്കുമ്പോഴത്തേക്ക് അവിടെ എൻ്റെ ജ്യേഷ്ഠനെ പോലീസ് വന്ന് അപ്പം സുകുമാരക്കുറുപ്പാണ് മരിച്ചെന്നുള്ളതാണ് പത്രത്തിലെല്ലാം വലിയ വെണ്ടകേഷ് എടുത്ത് റിപ്പോർട്ട് വന്ന് സുകുമാരക്കുറുപ്പ് മരിച്ചു എന്നുള്ളതാണ്. ആ റിപ്പോർട്ട് വന്നതിന് ശേഷം ഇത് ചേട്ടനെ ഇവിടെ വീട്ടിൽ വന്ന് പോലീസുകാർ കൊണ്ടുപോയി. മധുവാണ് കൊന്നതെന്നും പറഞ്ഞ് പോലീസുകാർ ചേട്ടനെയും കൊണ്ട് പോയപ്പോൾ അവിടെ ചെന്നതിന് ശേഷമാണ് അറിയുന്നത് സുകുമാരക്കുറുപ്പെല്ലാം മരിച്ചതെന്നും. ഇന്ന് ആ ഡ്രൈവർ പൊന്നപ്പൻ്റെ കയ്യിൽ നിന്നാണ് ഈ വിവരം കിട്ടുന്നത്, മരിച്ചതല്ല എന്ന് വിവരം അറിയുന്നതും. അവിടെ ചെന്ന് പരിശോധന നടന്നു. അങ്ങനെ ഈ ചേട്ടൻ ഡ്രസ്സും കൊണ്ട് എൻ്റെ അച്ഛൻ ആ മാവേലിക്കർ സ്റ്റേഷനിൽ പോയിട്ട് സ്റ്റേഷനിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന വഴി ഇറങ്ങി വന്നതിന് ശേഷമാണ് അറ്റാക്ക് ഉണ്ടാകുന്നത്, മരിക്കുന്നത്. എൻ്റെ അച്ഛൻ അപ്പൊ ചേട്ടനെ സുകുമാരക്കുറുപ്പിനോട് അല്ലേ പകയാണ്? പകയാണ്, 100 അല്ല 101% പകയാണ്. പകയാണ് എൻ്റെ അച്ഛനും എൻ്റെ ജ്യേഷ്ഠനും മരിക്കാൻ കാരണം ഈ സുകുമാരക്കുറുപ്പാണ്. അച്ഛനും ജ്യേഷ്ഠനും മരിക്കാൻ കാരണം സുകുമാരക്കുറുപ്പാണ്? യെസ്, അത് തന്നെ. അല്ലേ, വേറെ ഒരു വഴിയിലോട്ട് ചേട്ടന അല്ലേ കടത്തിവിട്ടല്ലേ? അത് തന്നെ. അതിന്റെ ആ അതൊന്ന് പറയോ ചേട്ടാ, പ്രഷറോട്. എങ്ങനെ ആ കഥ ഒന്ന് പറയോ, സുകുമാരക്കുറുപ്പ് ചേട്ടനായിട്ടുള്ള ബന്ധവും. അല്ല, സുകുമാരക്കുറുപ്പ് ചേട്ടനോട് ബന്ധം എന്ന് പറഞ്ഞാൽ ഈ വീട്ടിന്റെ പണി ഏൽപ്പിച്ചു. കാരണം ഭാര്യയുടെ ചേട്ടന്റെ ഭാര്യയുടെ ആങ്ങളെയായിരുന്നല്ലോ. അപ്പൊ മണ്ടാനത്ത് സ്ഥലം മേടിച്ചു. അപ്പൊ ഇവിടെ നമുക്കൊരു വീട് വെക്കണോടാ മധു, അപ്പം അത് നീ അത് ഇതിന്റെ പണിയൊക്കെ നീ ചെയ്തോണം എന്ന് പറഞ്ഞു. ആ കക്ഷിയാണ് ഈ പണികളെല്ലാം ചെയ്യിപ്പിച്ചതും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ 84 ലീവ് കഴിഞ്ഞ് ഇവിടെ വരുന്നതും. ഇവിടെ വന്ന് എല്ലാവരുമായിട്ടും പണിക്കാരുമായിട്ടൊക്കെ നല്ലപോലെ നല്ല രീതിയിലല്ല, നല്ല സഹകരണമൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഇതുപോലൊരു കാര്യം ഈ കക്ഷി ചെയ്യുമെന്ന് ആരും പ്രതീക്ഷിച്ചല്ല. നല്ല രീതിയിലാണ് അത്. പിന്നെ ഗൾഫിൽ നിന്ന് കിട്ടാനുള്ള ഇൻഷുറൻസ് തുക അത് പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ മരിച്ചെന്ന് അറിഞ്ഞ് മരിച്ചതായിട്ട് റിപ്പോർട്ട് അവിടെ ചെന്ന് കഴിഞ്ഞാൽ ആ പൈസ ഒന്നിച്ച് വാങ്ങാമല്ലോ എന്നുള്ള ആ ഒരു ഇതുകൊണ്ടാണ് ചെയ്തത്. അപ്പൊ ഇയാൾ മരിച്ച് അവിടെ കാണിച്ചിട്ട് ഇവിടെ ജീവിക്കാൻ പറ്റില്ലല്ലോ, പറ്റത്തില്ല. അദ്ദേഹം എവിടെയെങ്കിലും പോകും. പിന്നെ ഈ വീട് പണിതത് ഇപ്പൊ ഇത് സുകുമാരക്കുറുപ്പിന്റെ വീടല്ല, ഇത് സുകുമാരക്കുറുപ്പിന്റെ പേരിലല്ല ഈ വീടെന്നൊക്കെ. ഈ വീട് സുകുമാരക്കുറുപ്പിന്റെ പേരിലല്ല, കാരണം ആധാരം മാത്രം കക്ഷിയുടെ പേരിൽ എഴുതിയിട്ടുള്ളൂ. പേരി കൂട്ടി കര കൊടുക്കുന്നൊരു സമ്പ്രദാനമുണ്ട്. ആ പേരി കൂട്ടി കര കൊടുക്കാതെ ആരുടെയും പേരില്ല വസ്തു ഇത് നിലനിൽക്കത്തില്ല. ഇതുവരെ അടച്ചിട്ടില്ല. അതാണ് ഇത് സുകുമാരക്കുറുപ്പിന്റെ വീടല്ലെന്ന് പറഞ്ഞത് അല്ലേ? പിന്നെ ഈ ഇപ്പൊ ആരുടെ പേരാണ് ഈ വീട് കിടക്കുന്നത്? ഈ വസ്തു വിറ്റ് ഐഷുമ്മാണ്ട് എന്റെ ഓർമ്മയില്ലാതാണ്. അങ്ങനെ ആ ഒരു ഉമ്മച്ചയുടെ പേരിലാണ് ഇപ്പോഴും അത്.
ഐശുമ്മ കിടക്കുന്നത്. അങ്ങനെ പിന്നെ ഈ സുമാരകുറുപ്പിന്റെ ആരൊക്കെ ജീവിച്ചിരിപ്പുണ്ട്? ഇപ്പൊ സുമാരകുറുപ്പിന്റെ ഭാര്യയുണ്ട്, മക്കളുണ്ട്. ഈ ഭാര്യയും മക്കളൊക്കെ എവിടെയാണ്? പ്രേക്ഷകരൊക്കെ കഴിഞ്ഞ എപ്പിസോഡിൽ ചോദിച്ചു ഗൾഫിലുണ്ട്. ഗൾഫിൽ, ദുബായിലാണോ? യെസ്. ഭാര്യയും മക്കളൊക്കെ ദുബായിലാണ്? ദുബായിലാണ്. നാട്ടിലില്ല അല്ലേ? അപ്പൊ ഇനി അവരെ കാണാൻ വേണ്ടി സുമാരകുറുപ്പ് പോകണ്ടോ? പോകും, പോകാനായിരിക്കും. ഇല്ലെന്ന് പറയാൻ പറ്റില്ലല്ലോ. പറ്റില്ല, കാരണം ഇപ്പൊ തന്നെ ആ സിനിമയിൽ കാണിച്ചിരിക്കുന്നത് ഈ സംഭവങ്ങളെല്ലാം കഴിഞ്ഞിട്ട് പുള്ളി ഗൾഫിൽ ചെന്ന് വിലസുന്നതായിട്ടാണ് ആ സിനിമയിൽ കാണിച്ചിരിക്കുന്നത്. ഞാൻ കണ്ടിരുന്നു, പക്ഷേ ദിവസം തന്നെ ഞാൻ പോയ സിനിമ കണ്ടിരുന്നു. അതിനകത്ത് പറഞ്ഞിരിക്കും ഈ സംഭവങ്ങളെല്ലാം കഴിഞ്ഞിട്ട് സുഖമായിട്ട് ഗൾഫിൽ ചെന്നിട്ട് ഗൾഫിൽ ഇങ്ങനെ അടിച്ചു പൊളിച്ച് നടക്കുന്നതായിട്ടാണ് സിനിമയിൽ കാണിക്കുന്നത്. അതെ, അത് ചേട്ടൻ വിശ്വസിക്കുന്നുണ്ടോ? ആള് മരിച്ചില്ല എന്നുള്ള വിശ്വാസം എനിക്ക് ഇപ്പോഴും ഉണ്ട്. സുമാരകുറുപ്പ് മരിച്ചിട്ടുള്ള? യെസ്, എന്നുള്ളൊരു വിശ്വാസം എനിക്ക് ഇപ്പോഴും. അതാ ഞാനും എനിക്കും ആ വിശ്വാസം തന്നെയുള്ളത്. കാരണം സുമാരകുറുപ്പ് മരിച്ച ചേട്ടൻ പറഞ്ഞ നേരത്തെ ബോഡി വീട്ടിൽ കൊണ്ടുവരികയോ അല്ലേ? എന്തായാലും ഇത്രയും വിവാദമായ ഒരു കേസിലെ ഒരു പ്രതിയായ സ്ഥിതിക്ക് ഇന്ത്യയിൽ എവിടെ വെച്ച് മരിച്ചാലും ഇവിടെ അറിയും. കൊണ്ടുവരും. ആ പിന്നെ കൊണ്ടുവരും. ഇത് ഫയല് ക്ലോസ് ചെയ്തിട്ട് ഇവര് പറയണെന്ന് വെച്ചാല് ഇത് ഭിക്ഷക്കാരനായിട്ട് നടന്നു അല്ലേ? അതിപ്പോ 20 വർഷം കഴിയുമ്പോ ഫയല് ക്ലോസ് ചെയ്യും. അല്ല, ഫയല് ക്ലോസ് ചെയ്യുന്ന ബോഡി അവിടെ പോയി. ഈ ഭിക്ഷക്കാരന്റെ ബോഡി എവിടെ? അത് കാണണമല്ലോ. അത് കാണണമല്ലോ. അതാണ് ഞാൻ ചോദിക്കുന്നത്. ഭിക്ഷക്കാരന്റെ ബോഡി എവിടെയെങ്കിലും കാണണമല്ലോ. ആ, അത് പോലീസുകാര് തിരിച്ചറിഞ്ഞെന്നാ പറഞ്ഞു. സുമാരകുറുപ്പാണെന്നും പറഞ്ഞു അല്ലേ? പിന്നെ ഈ ചേട്ടന്റെ ചേട്ടനല്ല പുള്ളിവേനെന്ന് മധു, മധുസൂദന ഈ കേസിൽ പ്രതിയായിരുന്നില്ലേ? പ്രതിയല്ല, ഈ കേസ് പ്രതിയല്ല. സുമാരകുറുപ്പാണ് മരിച്ചതെന്നാണ് ആദ്യം റിപ്പോർട്ട് വന്നത്. എങ്കിലേ ഇത് മറ്റേ ഇൻഷുറൻസ് ഓ കിട്ടത്തുള്ളൂ. അത് കഴിഞ്ഞ് ഡ്രൈവർ പൊന്നപ്പൻ, ആ പൊന്നപ്പനാണ് പറയുന്നത് എന്റെ ജ്യേഷ്ഠന്റെ ഒരു കൂട്ടുകാരൻ എടുത്ത് പറഞ്ഞത് കുറുപ്പ് ഏട്ടന് ഒന്നും സംഭവിച്ചിട്ടില്ല, ജീവിച്ചിരിപ്പുണ്ട് എന്ന് ആ കക്ഷി പറയുന്നതും എന്റെ ചേട്ടനെ അവരെ പോലീസിനെ വിവരം അറിയിക്കുന്നതും അങ്ങനെയാണ് അവിടെ ചെന്നത്. പിന്നെ അവരെ വീട്ടിൽ ചെല്ലുന്നതും കുളിമുറിക്കകത്ത് എന്ന് നോക്കിയത് അവിടെ വെച്ച് കരി കണ്ടതും ഒക്കെ കണ്ടുപിടിക്കുന്നത് ഭാസ്കര പിള്ളയുടെ കയ്യിൽ കൈ പൊള്ളിയതും ഇതൊക്കെ കണ്ടുപിടിക്കുന്ന ആ ഒരു സംഭവത്തിന് ശേഷമാണ് എന്റെ ചേട്ടൻ പറഞ്ഞു. എന്റെ കൂട്ടുകാരൻ പറഞ്ഞ സ്ഥിതിക്ക് പറഞ്ഞു കുറുപ്പേട്ടനൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസിനെ വിവരം അറിയിക്കുകയും പോലീസ് അവിടെ ചെന്ന്. അപ്പൊ ഈ വണ്ടാനൻ മെഡിക്കൽ കോളേജ് ജോലി ചെയ്യുന്ന ഫാർമസി പ്രൊഫസർ ബാലകൃഷ്ണുള്ള സാർ എന്ന് പറഞ്ഞാൽ പുള്ളിയുടെ അളിയനാണ്, ഐ ജി മധുസൂദനൻ സാറ്. അപ്പം ബാലകൃഷ്ണുള്ള സാർ മധുസൂദനൻ സാറിനെ വിളിച്ച് വിവരം പറഞ്ഞിട്ട് ഇങ്ങനെ സംഭവമുണ്ട്, മധുവിനെ ഇങ്ങനെ അവർ കൊണ്ടുപോയിട്ടുണ്ട്, പക്ഷേ കുറുപ്പല്ല മരിച്ചിരിക്കുന്നത്, അപ്പം അടിയന്തരമായിട്ട് നിങ്ങൾ അതിനെക്കുറിച്ച് അന്വേഷിക്കണമെന്ന് പറഞ്ഞതിൻ്റെ പേരിലാണ് അവസാനം ചാക്കോയ മരിച്ചെന്ന് കണ്ടുപിടിക്കാൻ പറ്റിയത്. അപ്പോ ഈ ചാക്കോയും സുമാരകുറുപ്പും അന്ന് കൂട്ടുകാരന്മാരൊന്നും അല്ലേ? ഒന്നുമല്ല. ചാക്കോയും പിന്നെ സുമാരകുറുപ്പായിട്ട് ഒരു ബന്ധമില്ല. ഈ പൊന്നപ്പൻ എന്ന് പറഞ്ഞ ഡ്രൈവറുടെ വീട്ടിന്റെ തൊട്ടടുത്ത് അത്തമ്പള്ളിയിൽ തൊട്ടടുത്ത് താമസിക്കുന്ന ആളാണ് ചാക്കോ. ഫിലിം റെപ്രസെന്റേറ്റീവാ. അപ്പൊ അതിന്റെ എന്തോ കളക്ഷന് വേണ്ടിട്ട് തിയേറ്ററിൽ നിന്ന് വരുന്ന വഴിക്കാണ് ഈ കാറ് കാണുന്നതും കൈ കാണിക്കുന്നതും. അപ്പോഴാണ് കാറിനകത്ത് കയറ്റിക്കൊണ്ട് പൊന്നപ്പന്റെ വീടിനടുത്തുള്ള ആളാണ് ചാക്കോ ചേട്ടൻ അല്ലേ? അപ്പൊ അങ്ങനെയാണ് ചാക്കോ ചേട്ടൻ വണ്ടിയിൽ പിടിച്ചിട്ടും പറഞ്ഞു ലിഫ്റ്റ് വീട്ടിലേക്ക് ആക്കാന്ന് പറഞ്ഞു. അങ്ങനെ പിടിച്ചു കയറ്റുന്നത്. അപ്പൊ ഈ ചാവക്കാരുള്ള ഷാഹുൽ അയാൾക്കും ഇതിൽ പങ്കില്ലേ? ഷാഹുലിന് പങ്കുണ്ട്. ഷാഹുലും സുമാരകുറുപ്പോട് ഒന്നിച്ച് ഗൾഫിൽ ജോലി ചെയ്യുന്നതാ. അപ്പൊ അയാളിപ്പോ വാർത്തക്കാരൊക്കെ പറഞ്ഞു എനിക്ക് പങ്കില്ല, സാക്ഷിയായ രണ്ടുപേരും കൂടെ ഒന്നിച്ചാ ഗൾഫിൽ നിന്ന് വന്നത്. സുമാരകുറുപ്പും ഷാഹുലും കൂടിയാണ് ഈ കൊലപാതക സമയത്ത് കക്ഷിയും കാറിനകത്ത് ഉണ്ടായിരുന്നു. അപ്പൊ ഷാഹുല് ഇപ്പൊ വാർത്തക്കാരൊക്കെ പറയണത് അയാള് തെറ്റുകാരനല്ല, അയാൾ മാപ്പ് സാക്ഷിയാണ്, ഒന്നും അറിയാൻ പാടില്ല എന്നൊക്കെയാണ് പറഞ്ഞത്. പിന്നെ എന്തിനാ ഇവരുടെ കൂടെ പോയത്? തെറ്റുകാരനല്ലെങ്കിൽ ഇവരുടെ കാരണത്ത് പോയിട്ട് പിന്നെ കൊല്ലാൻ സഹായിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നോ? അപ്പൊ ഈ മാപ്പ് സാക്ഷി ആയത് ഈ ഇതില് പ്രതിയിറക്കപ്പെട്ട ആളുള്ള മാപ്പ് സാക്ഷിയായിരുന്നു. അപ്പൊ ഇപ്പൊ അയാള് മാന്യനായിട്ടപ്പ ചമഞ്ഞ് നടക്കണേണ് അല്ലേ ഷാഹുല്? അപ്പൊ ശരിക്കും അയാളും ഇതില് പ്രതി തന്നെയാണ്? പ്രതി തന്നെയാണല്ലേ, അല്ലെങ്കിൽ പിന്നെ നമ്മൾ പോകണ്ടായിരുന്നല്ലോ. എന്തായാലും ഈ ഷാഹുല കോണ്ടാക്ട് ഉണ്ടാവും സുമാരകുറുപ്പ്? തങ്ങളില് കോണ്ടാക്ട് കാണും, കാരണം അവര് തമ്മിലുള്ള കമ്പനി അല്ലേ. ഇല്ലെന്ന് പറയാൻ പറ്റത്തില്ല, അവര് തങ്ങളിൽ കോണ്ടാക്ട് കാണും, കാണാതിരിക്കത്തില്ലല്ലോ. ആ, അതുകൊണ്ട് ഞാൻ ഇന്റർവ്യൂ വിളിച്ച പുള്ളി പറഞ്ഞ പറ്റില്ല, നടക്കൂലും, തരാൻ പറ്റില്ല, തരത്തില്ല. അതെന്താണ്? അത് ഷാഹുലിന് ഭയമാണ്. ഷാഹുലി ഇതിനകത്തുള്ള ഒരു ഒരാളായോണ്ട് ഇന്റർവ്യൂ നിങ്ങൾക്ക് തരില്ല. അതായത് ഞാനിങ്ങനെ കുത്തി കുത്തി ചോദിക്കൊണ്ടാണ് തരാത്തത്. എന്തായിരിക്കും? അതായിരിക്കും നല്ല കാര്യം സംസാരിക്കാൻ. അപ്പൊ അത് മാത്രമല്ല, ഞാൻ ഇന്ന് രാവിലെ വിളിച്ചു പുള്ളിനാ, രാവിലെ ഒരു ഇന്റർവ്യൂ എന്നോ. തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ ഭയക്കേണ്ട ആവശ്യമില്ലല്ലോ അല്ലേ? ഇപ്പൊ എന്തായാലും ചേട്ടൻ പറഞ്ഞ സുമാരകുറുപ്പ് ജീവിച്ചിരിപ്പുണ്ടെന്നാണ് എന്റെ ഇപ്പോഴും വിശ്വാസം. ഞാൻ പറഞ്ഞില്ലേ അങ്ങനെ ഒരു ബോഡി എവിടെയെങ്കിലും കണ്ടാൽ ആൾക്കാർ എന്തായാലും പത്രത്തിൽ പരസ്യം ചെയ്യും, ഇതുപോലെ അനാഥ ബോഡി കണ്ടിട്ടുണ്ട്, ഏതെങ്കിലും പോലീസ് സ്റ്റേഷനിലേക്ക് അവർ നമ്പർ കൊടുക്കും, ഈ നമ്പറിൽ വിളിക്കണം എന്നും പറഞ്ഞ് ഫോട്ടോയും അയച്ചു കൊടുക്കുമല്ലോ. അതും ഇത്രയും വിവാദമായ ഒരു കേസിലെ ആള്
മരിച്ചെന്നൊക്കെ അങ്ങനെ വെറുതെ പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കെങ്കിലും വിശ്വസിക്കാൻ പറ്റുമോ? എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഞാൻ അന്ന് ഒന്നും പറഞ്ഞതാ അത്. ഇയാളിപ്പോ വേറെ കുറെ ആൾക്കാർ പറഞ്ഞു ഇയാൾ കുവൈറ്റിലുണ്ട്, അവിടുന്ന് വാരണാസിയിൽ വെച്ച് പിന്നെ ഭിക്ഷയാചിച്ച് മരിച്ചതാണ്. അങ്ങനെയൊക്കെ ഭിക്ഷയായിക്കേണ്ട ഒരു ആവശ്യമില്ല, കാരണം ലക്ഷക്കണക്കിന് സ്വത്തുള്ള ഒരു മനുഷ്യനാണ്. പുള്ളിക്ക് ഭിക്ഷയ്ക്ക് പോകേണ്ട യാതൊരു ആവശ്യമില്ല. ആവശ്യമില്ല. അന്നും എങ്ങനെയാണ് സുമാര? വേറെ കുറെ പേരുണ്ട്, പക്ഷേ ഇയാൾ പാവൂണ് നല്ല മനുഷ്യനാണ്. നല്ല മനുഷ്യനാ. ഇവിടെയുള്ള ഈ നാട്ടിലുള്ള ആൾക്കാരെ ഒക്കെ സഹായിച്ചിട്ടുണ്ട്. എന്തെങ്കിലും ഒരു കല്യാണം വന്നാലോ ഒരു പരവാസ്തോലി വന്നാലോ ഒക്കെ പൈസ കൊടുത്ത് സഹായിച്ചിട്ടുണ്ട്. പക്ഷേ ഈ മനുഷ്യൻ ഇത് ചെയ്യുമെന്നുള്ള കാര്യം നമുക്ക് യാരും ഒരിക്കലും നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. പക്ഷേ അവർ മറ്റേ ഭാസ്കരപിള്ളയും ഈ പൊന്നപ്പനും കൂടെ ചെയ്തൊരു പരിപാടിയാണ് അവർ ഈ കക്ഷിയെ പിടിച്ച് ഈ ചാക്കോയെ പിടിച്ച് കൊല്ലുന്നതും അവ കൊണ്ടുവന്ന് കത്തിക്കുന്നതൊക്കെ. അല്ലാതെ എവിടെയെങ്കിലും ഒരു തെണ്ടി ഒരു വഴിയിലിരിക്കുന്ന ആരെങ്കിലും പിടിച്ചുകൊണ്ട് പോയിരുന്നെങ്കിൽ ഒരു പ്രശ്നവും ഉണ്ടാവില്ലായിരുന്നു. പക്ഷേ അതവർ ചെയ്തില്ല. പക്ഷേ ഇങ്ങനെ ചെയ്യാൻ കാരണം ഈ ഇൻഷുറൻസ് തട്ടിയെടുക്കാൻ വേണ്ടിയാണ്. അതിന് വേണ്ടിയിട്ടാണ്. ഇൻഷുറൻസ് പെട്ടെന്ന് കിട്ടിയാൽ അത്രയും കാശ് ഒന്നിച്ച് അന്നത്തെ 8,00,000 രൂപ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കിട്ടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് ആ ഒരു ഇതുകൊണ്ട് ചെയ്തതാണ്. പിന്നെ സിനിമ എന്ന് പറഞ്ഞിട്ട് പുള്ളിയെ ബന്ധുവല്ലേ സുകുമാരകുറുപ്പ്? ഇവിടുത്തെ പുന്നപ്പുറ പുന്നപ്പുറ അപ്പച്ചനും പുന്നപ്പുറ അപ്പച്ചൻ അല്ലേ, പുള്ളിയുടെ കണക്ഷൻ ഉണ്ടല്ലേ. പിന്നെ അത് വേണ്ടേ, വേറെ കാര്യം ചോദിക്കട്ടെ, ഇയാളൊരു കല്യാണത്തിനൊക്കെ വന്നിട്ടുണ്ടായെന്ന് പറഞ്ഞു, പ്ലാസ്റ്റിക് സർജറി ഒക്കെ. അതൊക്കെ ശരിയാണ്, തള്ളാണ്. എന്താണ് പ്ലാസ്റ്റിക് സർജറിയും കഴിഞ്ഞ് ഈ സംഭവം നടന്നതിന് ശേഷം ഇവിടെ എങ്ങും വന്നിട്ടില്ല. വന്നിട്ടില്ല വന്നിട്ടില്ല നാട്ടുകാരല്ല, ഞാൻ എന്റെ കണ്ണി കണ്ടിട്ട് ഞാൻ എറിഞ്ഞു വന്നാണ്. അല്ല, ശരിക്കും വന്നിട്ടില്ല. വണ്ണാനത്തെങ്ങും വന്നിട്ടില്ല. ഈ കേരളത്തിലെ ഉണ്ടാവൂല അല്ലേ? ഇപ്പൊ പല ഉത്സവങ്ങളിലൊക്കെ ഉത്സവം, അവരുടെ ചെറിയനാട്, അവരുടെ കുടുംബക്ഷേത്രത്തില് അത് എല്ലാ വർഷവും പുള്ളി വരുന്നതാ. ആ വർഷവും പുള്ളി വരുമെന്നൊരു ഒരു ഒരു ധാരണ നമുക്കുണ്ടായിരുന്നു. ഞാൻ പോയി, എൻ്റെ ചേട്ടത്തെടുത്ത് ഞാൻ ചോദിച്ചു, ചേട്ടത്തി മരിച്ചു പോയി. ഞാനിങ്ങനെ അങ്ങോട്ട് അങ്ങ് പോവാ, ഉത്സവത്തിനോട് നീ അങ്ങോട്ട് അങ്ങ് പോകണ്ട, അപ്പം ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്, നീ ഒന്നും അങ്ങോട്ട് പോകരുത്. എന്നിട്ടും എന്നിട്ടും ഞാൻ പോയി. അപ്പം എനിക്ക് അവിടെ ചെന്നപ്പം ഇദ്ദേഹം അവിടെ നിൽക്കുന്നതായിട്ട് ഇദ്ദേഹം തന്നെയാണെന്ന് എനിക്ക് തോന്നി. അപ്പം എൻ്റെ അടുത്തേക്ക് വരാനൊരുങ്ങാൻ പറഞ്ഞു, എൻ്റെ അടുത്ത് വരണ്ടെന്ന് പറഞ്ഞു, എൻ്റെ അടുത്ത് എൻ്റെ അടുത്തോട്ട് വരണ്ടെന്ന് പറഞ്ഞു. ഇത്രയും പറഞ്ഞ് പിന്നെ കക്ഷി കണ്ടതേ ഇല്ല. എന്നിട്ട് എൻ്റെ അടുത്ത് ഒരു പോലീസുകാരും ചോദിച്ചു, രാജേട്ടൻ അന്ന് ഇദ്ദേഹത്തിനെ കണ്ടിട്ട് എന്തുകൊണ്ടാണ് പോലീസിൽ റിപ്പോർട്ട് ചെയ്യാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ചെറിയനാട് അമ്പലത്തിൻ്റെ അവിടുന്ന് മാവലിക്കര സ്റ്റേഷനിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ അന്ന് മൊബൈൽ സംവിധാനമൊന്നുമില്ല. എത്ര വർഷം ഇപ്പോൾ? 85 വർഷം. ആ, ഈ പരിപാടി നടന്ന് കഴിഞ്ഞിട്ടല്ലേ. ആ, ഇവിടെ വന്നിട്ടില്ല. വന്നിട്ടില്ല. ഇവിടുത്തെ പല പ്രമുഖന്മാരായിട്ട് സുകുമാരക്കുറുപ്പിന് ബന്ധമുണ്ടെന്ന് പറഞ്ഞു ആലപ്പുഴ ജില്ലയിൽ. പ്രമുഖന്മാരുമായിട്ടുള്ള ബാറുകാരായിട്ട് കണക്ഷൻ ഉണ്ട്. പിന്നെ ഇയാൾ ദുബായിൽ നിന്ന് വരുമ്പോഴേ പിന്നെ കസ്റ്റംസാരൊക്കെ സ്വാധീനിക്കും. കസ്റ്റംസാരെ സ്വാധീനിക്കും. ഇവിടെ സ്വർണമൊക്കെ കൊണ്ടുവരുമെന്നൊക്കെയുള്ള വിവരം കിട്ടിയിട്ടുണ്ട്. അതെ, പക്ഷെ അത് സത്യസന്ധമായിട്ട് അറിയത്തില്ല. കള്ളൻ എനിക്ക് പറയാൻ പറ്റത്തില്ല. അതെ, ആരാണ് എന്താണല്ലേ, ആ അതെനിക്ക് പറയാൻ പറ്റത്തില്ല. പക്ഷേ ഇപ്പോഴും രാധാകൃഷ്ണൻ മനസ്സിലാക്കിയിടത്തോളം സുകുമാരക്കുറുപ്പ് മരിച്ചിട്ടില്ല. സംഭവം ഇങ്ങനെ ഒരാൾ മരിച്ചെങ്കിൽ തന്നെ ബോഡി കൊണ്ടുവന്നാൽ കൊണ്ടുവരുമല്ലോ, ഇല്ലെങ്കിൽ പത്രത്തിൽ പരസ്യം കൊടുക്കുമോ? ഏതെങ്കിലും ആ സ്റ്റേറ്റിലുള്ള പോലീസ് ഫോട്ടോ ഇട്ടിട്ട് പത്രത്തിൽ പരസ്യം കൊടുത്തിട്ട് എന്നെ നമ്പറിൽ വിളിക്കും, എന്നാൾ ഇങ്ങനെ പറയുമല്ലോ. ഏതായാലും സംഭവിക്കുമല്ലോ, അതും ഇതുപോലെ വിവാദമായി. ഇപ്പം ഞാനോ അല്ലെങ്കിൽ താങ്കളോ ഏതെങ്കിലും സ്റ്റേറ്റ് വെച്ച് സംഭവിച്ചു കഴിഞ്ഞാൽ അവരെവിടെയെങ്കിലും കൊണ്ടുവന്ന് സ്ഥാനത്ത് കൊണ്ട് കുഴിച്ചിടും. പക്ഷേ ഈ മനുഷ്യൻ അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ എന്തായാലും അറിയാതിരിക്കത്തില്ല. ഈ പ്രശ്നമൊക്കെ നടക്കുമ്പോൾ രാധാകൃഷ്ണൻ സ്ഥലത്തുണ്ടോ? ഉണ്ടല്ലോ. ഈ പോലീസുകാർ ഇവിടെ വരുമ്പോൾ ഇവിടെ വന്ന പോലീസുകാർ? ഉണ്ട്. പോലീസുകാർ എൻ്റെ വീട്ടിൽ വന്നു. ആ, എൻ്റെ വീട്ടിൽ പോലീസുകാർ വന്നു. പോലീസുകാർ വന്നിട്ട് പാസ്പോർട്ട് ചോദിച്ചും കട്ടിലിൻ്റെ അടിയെ ബെഡൊക്കെ പൊക്കി ഇങ്ങനെ നോക്കിയപ്പോൾ എൻ്റെ അനിയൻ എപ്പിലെപ്സിയുടെ അസുഖമുള്ളൊരു രക്ഷയാണ് എൻ്റെ അനിയനെ. ഇപ്പം വന്ന് അവരുടെ അടുത്ത് ചോദിക്കുന്നു, അവൻ അറിയില്ലല്ലോ പോലീസ് എന്തോ പട്ടാളം എന്തോന്ന്. സുമാർക്കർ എന്തോ മൂട്ടയാണോ എന്ന് ചോദിച്ചു. ബരോട ഈ പോലീസുകാരുടെ എൻ്റെ അനിയൻ മരിച്ചുപോയി. ആ, ഈ കട്ടിലിൻ്റെ ബെഡൊക്കെ പൊക്കി നോക്കിയപ്പോഴേ അവൻ ചോദിച്ചത് സുമാർക്കുറിപ്പ് എന്തോ മൂട്ടയാണോ എന്നുള്ളത് അവിടെ നോക്കുന്നതെന്ന്. അപ്പൊ എൻ്റെ അടുത്ത് ഇവര് ചോദിച്ചു, ഇതാരാണ്? ഞാൻ പറഞ്ഞു, എൻ്റെ അനിയനാ സുഖലത്തിന് ആളാന്ന് പറഞ്ഞു. എന്നാ അവനെയും വിളിച്ചോണ്ടൊന്ന് മാറിയിക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ എൻ്റെ അനിയനെയും വിളിച്ചോണ്ട് മുറ്റത്തേക്ക്. എൻ്റെ ചേട്ടനല്ലേ ഈ വീടിന്റെ പണിയൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നത്? അപ്പൊ പുള്ളിയുടെ നിന്ന് പൈസ അടിച്ച് മാറ്റാൻ വേണ്ടി ചെയ്തതാണെന്ന് ധരിച്ചുകൊണ്ട് കൊണ്ടുപോയി. പക്ഷെ അറസ്റ്റ് ചെയ്തതോ അവിടെ കൊണ്ടുവന്ന് ജയിലിടിയൊന്നും ചെയ്തില്ല. ഇവിടുന്ന് ആൾക്കും പിന്നെ ഇവിടുന്ന് ഇടപെട്ട് മെഡിക്കളിൽ നിന്ന് ഇടപെട്ട കാരണം കൊണ്ടുവന്ന് അവര് സെപ്പറേറ്റ് അവരുടെ അടുത്ത് തന്നെ അവരുടെ റൂമിൽ ഇരുത്തിരിക്കുമായിരുന്നു. അല്ലാതെ അറസ്റ്റ് ചെയ്യോ ജയിലിൽ കൊണ്ടുപോയോ ഒന്നും ചെയ്തിട്ടില്ല. സുകുമാരക്കുറുപ്പേ കത്തിച്ച കാറുണ്ടല്ലോ, അവിടുത്തെ ആൾക്കാർ പറയണത് അംബാസിഡർ അല്ല, അത് ഫിയറ്റ് പത്മിനിയാന്ന് പറഞ്ഞു, വെള്ള അംബാസഡർ കാർ. അതിനകത്ത് പലപ്പോഴും ഇവിടെ വന്നിട്ടുണ്ട് ആ വണ്ടിയിൽ. അംബാസഡർ തന്നെയാണല്ലേ? അപ്പൊ ഞാനൊന്ന് വെള്ള അംബാസഡർ, വെള്ള അംബാസഡർ. അന്ന് കഴിഞ്ഞ ഇന്റർവ്യൂവില് അവിടുത്തെ ആൾക്കാർ, അവിടുത്തെ മെയിൻ ആള് പറഞ്ഞത് ഫിയറ്റ് പത്മിനിയാണ് ഈ വെള്ള അംബാസഡറിലാണ് ഇവര് കയറി കടന്നു കളഞ്ഞെന്ന് പറഞ്ഞു. വെള്ള അംബാസഡർ കാറിനകത്താണ് ഇവിടെ വരികയും ഈ സംഭവം നടക്കുന്നൊക്കെ ചെയ്ത അംബാസഡർ കാറിനകത്താണ്.
പല വിവാദങ്ങളും അല്ലേ പല പ്രചരണങ്ങളും സുമാരക്കുറുപ്പ് അവിടെ ഉണ്ടെന്നൊക്കെ പറയുമ്പോഴും ഇയാളിപ്പോൾ എവിടെ ഉണ്ടെന്ന് തന്നെ ആർക്കും അറിയാൻ പാടില്ല. ചിലവർ പറയുന്നു മരിച്ചുപോയിരുന്നു, അപ്പോൾ മരിച്ചുപോയത് തന്നെ ഇപ്പോൾ ചേട്ടൻ പറഞ്ഞ ബോഡി കിട്ടിയാൽ. പക്ഷേ ഇപ്പോൾ ദുബായിൽ ഉണ്ടാകും എന്ന് തന്നെയാണ് ചേട്ടൻ വിശ്വാസം അല്ലേ? ചിലപ്പോൾ വൈഫിൻ്റെയും മക്കളുടെയും കാണും. ആ ദുബായിൽ അവരവിടെ ആണല്ലോ. വൈഫ് ഇപ്പോൾ അവിടെ ആണോ വർക്ക് ചെയ്യണം? അല്ലെങ്കിൽ നാട്ടിലുണ്ട്? ജോലിയില്ല. ആ അവർ മക്കളെ കൂടെ പിന്നെ വേറെ മകന്റെ കല്യാണത്തിനെ സുകുമാരക്കുറുപ്പ് വരുമെന്ന് പറഞ്ഞ് പോലീസുകാരോട് വലവരിച്ചത് എന്താ സംഭവം? മകന്റെ കല്യാണത്തിന് വേണ്ടി മൂത്ത മകന്റെ കല്യാണത്തിന് വരും എന്നുള്ള ധാരണ പോലീസുകാർക്ക് ഉണ്ടായിരിക്കാം. അവര് അത് കാരണം പോയി അവിടെ ചെന്ന് കാണും. പക്ഷെ ഇദ്ദേഹം ഈ പിന്നെ ബ്ലാസ്റ്റ് സർജറി ഒക്കെ നടത്തി വന്നോ വന്നില്ലയോ, പക്ഷേ അത് പോലീസുകാർക്ക് അറിയാൻ പറ്റി കാണത്തില്ല, അത്രേ ഉള്ളൂ കാര്യം. അവിടെ പക്ഷേ പല ആൾക്കാരും അയാൾ അവിടെ വന്നു പോയെന്നാണ് പറയുന്നത്. അവിടെ നാട്ടുകാർക്ക് അറിയാമല്ലോ. ഈ സുമാരക്കുറുപ്പിന്റെ മെയിൻ ആൾക്കാരുണ്ടല്ലോ, പഴയ സുഹൃത്തുക്കളെയൊക്കെ രാത്രി വീട്ടിൽ വന്ന് കണ്ടിട്ട് ഇയാള് പെട്ടെന്ന് പോയെന്നാണ് പറയണത്. ശരിയാണോ കേട്ടോ സംഭവം? അങ്ങനെ അതറിയാം. അതിനെ കുറിച്ചൊന്നും എനിക്ക് യാതൊരു ധാരണയില്ല. കാരണം ഇല്ലാത്ത കാര്യം ഞാൻ പറയത്തില്ല. എനിക്ക് സത്യസന്ധമായ കാര്യങ്ങൾ നിങ്ങൾ അന്ന് വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, എന്നോട് ചോദിക്കുന്നതിന് 100% സത്യസന്ധമായ മറുപടി എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ. എനിക്ക് അറിയാവുന്ന ആരുകളെ പറയത്തുള്ളൂ. അപ്പൊ അത് വെറുതെ പ്രചനം ആയിക്കോട്ടെ. സുകുമാരക്കുറുപ്പിനെ കൊണ്ട് ചേട്ടൻ കുറെ ബുദ്ധിമുട്ടിയുണ്ട്. ചേട്ടൻ ചേട്ടൻ എന്റെ കുടുംബത്തിന്, എന്റെ അച്ഛനും എന്റെ ജ്യേഷ്ഠനും ഒക്കെ മരിക്കാൻ കാരണം അയാളാ സുമാരക്കുറുപ്പ്. അപ്പൊ ഞങ്ങളുടെ ഫാമിലിയെ കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കി. അപ്പൊ ഞങ്ങളുടെ ഫാമിലിയുടെ ഇപ്പോഴും മാനസികമായി ഇപ്പോഴും അച്ഛൻ്റെ കാര്യം പറഞ്ഞപ്പം അതുപോലെ ഇപ്പോഴും അച്ഛൻ്റെ കാര്യം പറഞ്ഞപ്പോ ചേട്ടൻ മനസ്സ് അല്ലേ വെങ്ങുന്നു. ചേട്ടൻ അത്രക്ക് വേദനിപ്പിച്ചിട്ടുണ്ട് ഇയാളെ? ഒരുപാട് ഒരുപാട്. അപ്പൊ ഇയാളെ വൈഫിനെ ഒക്കെ പിന്നീട് വല്ലതും കണ്ട? ചേട്ടൻ പോയി നേരിട്ട് വല്ലതും കണ്ടോ? അവരെ അറിയാം. പിന്നെ വീട്ടിലോട്ട് ഞാൻ അങ്ങനെ അതിനു മുമ്പ് പോയിട്ടുണ്ട്. പിന്നെ വീട്ടിലേക്ക് ഞാൻ അങ്ങനെ അവരുടെ വീട്ടിലേക്ക് പോയിട്ടേ ഇല്ല. അപ്പൊ ഈ വേറെ കാര്യം കൂടെ, ഈ സുമാരക്കുറുപ്പിന്റെ വൈഫിനെ ഈ കേസിൽ അറസ്റ്റ് ചെയ്തേ? ആ വൈഫിനെ കേസിൽ പ്രതിയാക്കി കൊണ്ടുപോയായിരുന്നു, പോലീസ് കൊണ്ടുപോയായിരുന്നു. പിന്നെ വൈഫിന് കാരണം ഇവരുടെ വീട്ടിൽ ചെല്ലുമ്പോ പിന്നെ സുമാരക്കുറുപ്പ മരിച്ചെന്നുള്ള റിപ്പോർട്ട് വന്നതിന് ശേഷമാണല്ലോ പോലീസുകാർ ഇവരെ വീട്ടിൽ ചെല്ലുന്നത്. പോലീസുകാർ ചെന്നപ്പോ ഈ ഇവരം മരിച്ചവരും പറയാം കേട്ടോ, അല്ല ഉറപ്പാടുണ്ടോ ഇത് സത്യമാണോന്ന് അറിയാൻ വേണ്ടി ചെല്ലുമ്പോ അവിടെ ചിക്കന്റെ കോഴിയുടെ കോഴിക്കറിയുടെ മണമൊക്കെ വരുന്നു. ആ 84 കാലഘട്ടത്തിലൊക്കെ കോഴിക്കറി വെക്കണമെങ്കിൽ ഉത്സവത്തിനോ അല്ലെങ്കിൽ ഓണത്തിനോ അങ്ങനെയുള്ള സമയങ്ങളിലൊക്കെ ചെയ്യാറുള്ളു. അപ്പൊ അവര് ഇവർക്കും പോലീസുകാർക്കും സംശയം വന്നു, എടാ അങ്ങനെയാണ് സുമാരക്കുറുപ്പ് മരിച്ചാണത്, മരിച്ചെങ്കിൽ ആ മരിച്ച വീട്ടിൽ ഇതുപോലെ ഇത് ഉണ്ടാവോ എന്ന് അവർക്കും ഒരു ഡൗട്ട് ഉണ്ടായിട്ടാണ് ഈ പരിശോധനകളെല്ലാം നടത്തിയതും ചാക്കോയെ മാന്തി എടുക്കുന്നതൊക്കെ ഉള്ളത്. അല്ല അപ്പൊ ഞാൻ ചോദിക്കുന്നത്, ഈ പോലീസുകാർ എന്നപ്പോ ഇവര് ചിക്കൻ ഉണ്ടാക്കണം, ചിക്കൻ കറി കറിയുടെ മണം ആ ഭേദങ്ങളും അവർക്ക് ഇല്ലായിരുന്നു എന്നുള്ളതാണ് വൈഫ്. അതായത് ഭർത്താവ് മരിച്ചതിന്റെ സങ്കടം ഇല്ലായിരുന്നു. അപ്പൊ ഇവര് ഈ ചിക്കൻ കറി വെച്ച സ്ഥലത്ത് തൊട്ടപ്പുറത്തുള്ള ഈ ചാക്കോന ചേട്ടന ചാക്കോച്ചേന അടക്കിയിരുന്നു വെച്ചത്, അവിടെ നിന്നുള്ള സുമാരക്കുറുപ്പ് അല്ല ചാക്കോച്ചേന നമ്മുടെ ബോഡി എടുക്കുന്നത്. അപ്പോ ഈ അടക്കിയതിനു ശേഷമാണ് ചിക്കൻ കറി വെച്ചവര് ചിക്കൻ കറി വെക്കുന്ന സംഭവം ഉണ്ടായത്? അടക്കിയതിനു ശേഷമാണോ അതിന് മുമ്പാണോ അതറിയാൻ പറ്റത്തില്ല. ഈ റിപ്പോർട്ട് പത്രത്തിൽ വന്ന ഉടനെ തന്നെ അവര് നേരെ അങ്ങ് പോലീസുകാർ അവിടെ ചെല്ലുമായിരുന്നു ഇദ്ദേഹത്തിന്റെ വീട്ടില്. ഇതിന് ഇത് അടക്കിയതിനു ശേഷമാണോ അതിന് മുമ്പാണോ അറിയില്ല, അതറിയത്തില്ല. ചിലര് പറഞ്ഞ അടക്കിയതിനു ശേഷമാണ്, അതറിയാൻ പറ്റത്തില്ല. റിപ്പോർട്ട് സമർപ്പിക്കാൻ ഞാൻ ചെന്നപ്പോഴാണ് ചിക്കൻ കറി വെക്കണ കാഴ്ച കണ്ടത്, അതറിയാൻ പറ്റത്തില്ല. അത് കഴിഞ്ഞാൽ അവിടെ നിന്ന് മാന്തി എടുത്തതെന്നാണ് പറഞ്ഞത്. കാരണം അറിയാവുന്ന കാര്യം മാത്രമേ ഞാൻ പറയത്തുള്ളൂ. ഈ കൂട്ടത്തിലുള്ള ആരെങ്കിലും ഈ പ്രശ്നം കഴിഞ്ഞ് ജയിലിൽ നിന്ന് പരോളിറങ്ങുകയോ അങ്ങനെയൊക്കെ വന്നപ്പോ ചേട്ടൻ വല്ലതും കണ്ടിട്ടുണ്ടോ? ഇല്ല, പരോളിറങ്ങിട്ടൊന്നും അവർ ആരും പൊന്നപ്പനാവട്ടെ ഭാസ്കര പിള്ളയാവട്ടെ എങ്ങും ഇവിടെ വണ്ണാരത്തേക്ക് വന്നിട്ടില്ല. ഭാസ്കര പിള്ള ഉണ്ടായപ്പോ ഇല്ല, ഭാസ്കര പിള്ളയും മരിച്ചുപോയി, പൊന്നപ്പനും മരിച്ചുപോയി. ഭാസ്കര പിള്ളയും പൊന്നപ്പനും മരിച്ചുപോയി. ഇപ്പൊ ചാക്കോച്ചേന്റെ വൈഫ് ആരോടെ ക്ഷമിച്ചത്? ഒരു പള്ളിയിലച്ഛനായിട്ട് നടക്കിയിരിക്കുന്ന സംഭവം കണ്ടിട്ടുണ്ടായി. അത് ചാക്കോച്ചേനാണോ പൊന്നപ്പനാണോ അവരോട് ഈ കൊലപാതകളോട് ക്ഷമിച്ചു? ഒരിക്കലും അവർ ക്ഷമിക്കത്തില്ല. അങ്ങനത്തെ ഒരു സംഭവം വന്നിട്ടുണ്ട്. 1953 കല്യാണം കഴിയുന്നു, 84 അവരുടെ ഭർത്താവ് മരിക്കുന്നു ഗർഭിണിയായ സമയത്ത്, അവർ ക്ഷമിക്കുമോ? അല്ല അവർ അന്നല്ല ക്ഷമിച്ചത്, അവർ ഈ ഇടക്ക് ക്ഷമിച്ചു എന്നും പറഞ്ഞ ഒരു സംഭവം റിപ്പോർട്ട് വന്നിട്ടുണ്ട്. അതായത് പൊന്നപ്പനാണെന്ന് ക്ഷമിക്കത്തില്ല. അല്ല അവരായിട്ട് മൂന്നുപേരും കൂടി പടം ഉണ്ട്. റിപ്പോർട്ടർ ചാനല് എന്റെയും ചാക്കോടെ മകന്റെയും ഒക്കെ ഈ സിനിമയുടെ പിന്നെ സംവിധായകന്റെ കൂടെ ഞങ്ങൾ ഒരു ഇത് മുഖാമുഖം പരിപാടി 8 മുതൽ 9 വരെ വെള്ളിയാഴ്ച ഉണ്ടായിരുന്നു. അതിനകത്ത് മകൻ അതിനെ കുറിച്ചൊക്കെ പറഞ്ഞു. ഞാൻ പോയി സിനിമ അമ്മയെ വിളിച്ചിട്ട് അമ്മ വന്നില്ലായിരിക്കും, ഞാൻ കാണാൻ വരുന്നത്. അത് ഈ ഇറക്കലേട്ടാ ഞാൻ ചോദിക്കണതല്ല, ഞാൻ ഒരു പടം ഞാൻ ചേട്ടനെ കാണിച്ചു തരാം. ചേട്ടൻ ഭാസ്കര പിള്ളയോട് ചാക്കോച്ചേന്റെ വൈഫ് ക്ഷമിച്ചെന്ന് പറയും, പള്ളിയിലച്ഛന്റെ കൂടെ ഇരിക്കുന്ന ഒരു ഫോട്ടോ ഉണ്ട്, അത് കണ്ടില്ലേട്ടാ? ഞാൻ കണ്ടായിരുന്നു, ഞാൻ ഇപ്പൊ കാണിച്ചതല്ലേ. അപ്പൊ അതിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? അതിനെ കുറിച്ച് എനിക്ക് എപ്പോഴും തോന്നുന്നില്ല അവർ ആ സ്ത്രീയെ ക്ഷമിക്കുമെന്ന്. അതായത് ഈ ഇരിക്കണത് ഈ ചാക്കോച്ചന്റെ വൈഫായിട്ട് ഇരിക്കണതാണ് ഭാസ്കര പിള്ള അല്ലേ? ഇത് സുകുമാരക്കുറുപ്പിന്റെ ഭാസ്കര പിള്ളെന്ന് പറഞ്ഞ സുകുമാരക്കുറുപ്പിന്റെ ഭാര്യയുടെ അനിയത്തിയുടെ ഭർത്താവ്. ആ ഭാര്യയുടെ അനിയത്തിയുടെ ഭർത്താവാണ്. ഇയാളും സുകുമാരക്കുറുപ്പും ഈ പറഞ്ഞ പൊന്നപ്പനും പിന്നെ നമ്മുടെ ഷാഹു
അല്ലേ? ഷാഹിലക്കും കൂടിയാണ് ഈ പരിപാടി ചെയ്തത്. ഈ ഭാസ്കര പിള്ളയുടെ വീട്ടിൽ വെച്ചിട്ടല്ലേ, കുടുംബം വെച്ചിട്ടല്ലേ ഇവരുടെ മുഖമൊക്കെ കരിച്ചത് സംഭവം? കുറുപ്പിന്റെ വീട്ടിലേ, കുറുപ്പിന്റെ വീട്ടിലല്ലേ അവർ? അപ്പുറം ആ തറവാട് അല്ലേ, ആ ഭാഗത്താണല്ലേ. അപ്പൊ ചാക്കോച്ചേന്റെ വൈഫിനെ പിന്നെ ചേട്ടൻ കണ്ടിട്ടില്ല? കണ്ടിട്ടില്ലല്ലേ. കാരണം എനിക്ക് അവരുടെ ആ ഒരു മാനസികാവസ്ഥ, അതുകൊണ്ട് ഞാൻ പോയിട്ടേ ഇല്ല പിന്നെ അവിടെ. ഇപ്പൊ സുകുമാരക്കുറിപ്പിന്റെ മക്കളെ ചേട്ടൻ കണ്ടിട്ടുണ്ടോ കല്യാണത്തിന്? എങ്ങനെ ഇല്ല, മക്കളെ കണ്ടിട്ടില്ല, അനിയനെ മാത്രമേ കണ്ടിട്ടുള്ളൂ. അവനവിടെ വന്നിട്ടൊക്കെ ഉണ്ട്, സുരേഷ് എന്ന് പറയും. ഞാനും അവനായിട്ട് നല്ല കമ്പനിയാ, ഇവിടെ വന്നിട്ടുണ്ട്. സുകുമാരക്കുറിപ്പിന്റെ അനിയൻ അനിയൻ സുരേഷ് ഇവിടെ വന്നിട്ടുണ്ട്. ഞങ്ങൾ കമ്പനിയുമായി. ഇപ്പൊ അവരവിടെയാണ് താമസിക്കുന്നത്? അറിയില്ല, ഇപ്പൊ അറിയില്ല എവിടെ അറിയില്ല. ഇപ്പൊ എല്ലാരും ഇത് ഈ പ്രശ്നം കാരണം രണ്ട് കുടുംബക്കാർക്കും എന്തായാലും അവിടെ നാട്ടില് ചെങ്ങന്നൂരോ ചെറിയനോടോ കാണത്തില്ല, എവിടെയും വേറെ എവിടെയെങ്കിലും ഒക്കെ ആയിരിക്കും. അതല്ല, ഈ രണ്ട് കുടുംബക്കാർക്കും അല്ലെ വേദനകളായി അല്ലെ ഈ പ്രശ്നം കാരണം? പിന്നെ അതുകൊണ്ട് വേറെ കാര്യം ചോദിക്കണമെന്ന് വെച്ചാലേ, ഈ സുകുമാരക്കുറിപ്പിന് ഈ ഓയിൽ കമ്പനി എന്തുണ്ടെന്നൊക്കെ പറഞ്ഞു ദുബായില്, വല്ലതും ശരിയാണോ? അതറിയത്തില്ല, അവിടെ കമ്പനി ഒന്നുമില്ല. ഇല്ലല്ലേ, ഓയിൽ കമ്പനി എന്തോ അവിടെ വർക്ക് ചെയ്യുന്നു. പിന്നെ ആറുമാസം കൂടുമ്പോ, ആറ് മാസം കൂടുമ്പോ നാട്ടിൽ വരും. ആ നാട്ടിൽ വരും, ഒരു മാസം നിന്നിട്ട് തിരിച്ചു പോകും. നമ്മുടെ കമ്പനി ഉള്ളതായിട്ടൊന്നും നമുക്കറിയില്ല, അറിയില്ല. പിന്നെ ഈ സുകുമാരക്കുറിപ്പിന്റെ ഭാര്യയും ഇതില് എല്ലാവർക്കും കുടുംബക്കാർക്കും മൊത്തം അറിയാന്ന് പറഞ്ഞ് ഈ സംഭവം നടത്താൻ പോയപ്പോ ഈ ഇൻഷുറൻസിന്റെ തട്ടിപ്പ്? അതറിയത്തില്ല, അറിയത്തില്ല. ഭാര്യക്കോ അല്ലെങ്കിൽ അവരുടെ വീട്ടുകാർക്കോ ഇതിങ്ങനെ ഞങ്ങൾ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പോകണമെന്ന് അങ്ങനെ എനിക്ക് തോന്നില്ല. അങ്ങനെ ചിക്കൻ കറി വെക്കൂലല്ലോ? അല്ല, ഭാര്യമാരുടെ അടുത്തൊന്നും അങ്ങനെ ചിക്കൻ കറി വെച്ചെന്ന് പറഞ്ഞാല് അവർക്ക് മരിച്ചില്ലെന്നറിയാം, മരിച്ചില്ലെന്നറിയാം. അപ്പൊ അവർക്ക് ഇത് പരിപാടിയൊക്കെ അവർക്കറിയാം. പക്ഷെ അവരെ സുകുമാരക്കുറിപ്പ് വിശ്വസിപ്പിച്ചിരുന്നത് ഇത് ഏതോ മോർച്ചറി കിടന്ന ബോഡിയാണ് എടുത്തു വെച്ചേക്കണെന്നാ. ജീവനോടെയുള്ള മനുഷ്യനല്ല എന്താ പറഞ്ഞ കൊന്നതെന്നല്ല പറഞ്ഞേച്ചെന്നാണ് അവിടുത്തെ ജനങ്ങൾ പറയുന്നത്. അല്ലെങ്കിൽ ഈ സുകുമാരക്കുറിപ്പിന്റെ ഭാര്യ അത് സമ്മതിക്കൂല എന്നൊക്കെയാണ് അവിടുത്തെ നാട്ടുകാരൊക്കെ പറയണത്. എന്തോ ആയിക്കോട്ടെ, രാധാക്ഷേണ്ട വളരെയധികം നന്ദിയുണ്ട് നമ്മുടെ ഈ ചെറിയ പരിപാടിയിൽ രാധാക്ഷേണ്ടെ ഇങ്ങനെ കുറെ ഇൻഫർമേഷനൊക്കെ കിട്ടാൻ വേണ്ടി. സുകുമാരക്കുറിപ്പ് അല്ലേ ഇപ്പോഴും മരിച്ചിട്ടില്ല എന്നുള്ളതാണ് എന്റെ വിശ്വാസം. സുകുമാരക്കുറിപ്പ് രാധാക്ഷേണ്ട ഈ ഇന്റർവ്യൂ കാണണമെങ്കിൽ എന്താണ് അയാളോട് പറയാനുള്ളത്? ഇന്റർവ്യൂ കണ്ടുകഴിഞ്ഞാല് ഓ ഒന്നും പറയാനില്ല അതിനെ കുറിച്ച്. അല്ല, നമ്മുടെ ചാനലിൽ കൂടി സുകുമാരക്കുറിപ്പ് ഇത് കാണണമെങ്കിൽ കണ്ടു കഴിഞ്ഞാല് അങ്ങേര് എന്നെ അഭിനന്ദനം അറിയിക്കും, വേറെ കാര്യമൊന്നുമില്ല. ഇത്രയും സത്യസന്ധമായിട്ട് പറഞ്ഞേ സുകുമാരക്കുറിപ്പ് അറിയിക്കും അല്ലേ. അത്രമാത്രം നമ്മുടെ ആവശ്യമാണ് പറയാനുള്ളത് പ്രേക്ഷകരോട്. ബാക്കി കേൾക്കണൊക്കെ നുണപ്രചരണങ്ങളാണ്, വെറുതെ വെറുതെ പറയുന്നതാ അല്ലേ. ഇത് 100% എനിക്കറിയാം, അതല്ലേ നിങ്ങൾ വന്നപ്പോഴേ ഞാൻ പറഞ്ഞില്ലേ സത്യസന്ധമായ കാര്യങ്ങളെ ഞാൻ പറയത്തുള്ളൂ. കാരണം കുറച്ച് നിങ്ങളുടെ അടുത്ത് കുറെ ഇട്ട് കൂട്ടി പറഞ്ഞിട്ട് എനിക്ക് അങ്ങനെ ഇതിലൂടെ വൈറലാകൊണ്ട് ഒരു ആവശ്യമില്ല. ഈ വയസ്സാം കാലത്ത് വയസ്സ് 64 അങ്ങനെ ആവേണ്ട ഒരു ആവശ്യം എനിക്കില്ല. അതുകൊണ്ടാണ് സത്യസന്ധമായ കാര്യങ്ങളെ ഞാൻ പറയത്തുള്ളൂ. അച്ഛന്മാരെ ആദാശയാണ് പറഞ്ഞിട്ടില്ലേ സുകുമാരക്കുറിപ്പിന്റെ കഥ. സുകുമാരക്കുറിപ്പിനോട് ഏറ്റവും കൂടുതൽ പകയുള്ള മനുഷ്യനാണ് ഇരിക്കുന്നത്. കാരണം വേറെ ഒന്നുമില്ല, അദ്ദേഹത്തിന്റെ കുടുംബം നശിപ്പിച്ച ഒരാളാണ് സുകുമാരക്കുറിപ്പ്. അയാളെ ആരും ഹീറോ ആയിട്ട് കരുതേണ്ട യാതൊരുവിധ ആവശ്യമില്ലെന്നാണ് പറഞ്ഞത്. പിന്നെ ഞങ്ങള് സാധാരണ യൂട്യൂബേഴ്സാണ്, നമുക്കിതിലെ കൂടുതൽ പരിചയമൊന്നും ഇല്ലാത്തതാണ്. ഗിരീഷേ അല്ലേ, നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിലൊക്കെ ഇവന്മാരെന്താ കാണിക്കണം, അച്ഛേ മറിച്ചാണ്, കഥ അറിയാൻ പാടില്ല. ഇത് നമ്മൾ അറിയണ കഥകളൊക്കെ ഉണ്ട് നിങ്ങളോട് പറഞ്ഞത്. എന്തെങ്കിലും തെറ്റുകളോ കുറ്റങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങളെ ഞങ്ങളോട് ക്ഷമിക്കണം അല്ലേ ദാശേണ്ട? അതായത് വേറെ ഒന്നുമില്ല, നമ്മൾ വലിയ ഇപ്പോൾ വാർത്ത വായിക്കുന്ന ആൾക്കാർ അങ്ങനെയൊന്നുമില്ല, നമ്മൾ സാധാരണ ഒരു എന്താ പറയുക മനുഷ്യന്മാരാണ്, യൂട്യൂബേഴ്സാണ്. ഇപ്പോൾ ഗിരീഷാണെങ്കിൽ തന്നെ നമുക്ക് അങ്ങനെ എന്താ പറയുക, അപ്പോൾ കഴിഞ്ഞ എപ്പിസോഡിൽ ഇവന്മാർ ആരാണ് മറ്റേ മറിച്ചാന്നൊക്കെ പറഞ്ഞു ഞങ്ങൾക്ക് കുറേ ഭീഷണികളുണ്ടായി. കുറേ ഗുണ്ടകളെ ഞങ്ങളെ വിളിച്ചിട്ട് പറഞ്ഞു ആ എപ്പിസോഡ് നിങ്ങൾ തീർച്ചയായിട്ടും ഡിലീറ്റ് ചെയ്തില്ലെങ്കിൽ പണിയരുമെന്നൊക്കെ പറഞ്ഞു. ഇങ്ങനെ കുറേ പ്രശ്നമുണ്ട്, പോലീസ് കേസും ഭയങ്കര ബഹളമൊക്കെയാണ്. ഒരു യൂട്യൂബറിനെ സംബന്ധിച്ച് നിങ്ങൾ കാണുന്നതല്ല അവരുടെയൊക്കെ ജീവിതം. കാരണം വെച്ചാൽ അവർ കഷ്ടപ്പെട്ട് വണ്ടിയിൽ പെട്രോൾ അടിച്ച് പല സ്ഥലങ്ങളിലും പോകുന്നു, നിങ്ങളെ ഈ കാഴ്ചകളൊക്കെ കാണിക്കുന്നു. എന്നെക്കൊണ്ട് സാധിക്കണമൊക്കെ നിങ്ങളെ കാണിപ്പിക്കും. പിന്നെ കുറേ പേര് നമ്മളെ ഭീഷണിപ്പെടുത്തി, നമുക്കതൊന്നും വിഷയമല്ല. ഭീഷണികൾ മുഴക്കിക്കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങൾ നമ്മളതായിട്ട് മുന്നോട്ട് പോകും. അത് നമ്മൾ വലിയ വർത്തമാനമായിട്ട് പറയണമല്ലോ. അങ്ങനെയും കരുതണ്ട, എല്ലാവർക്കും നല്ലത് മാത്രം വരത്തട്ടെ എന്ന് ഞാൻ സർവശക്തനായ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. അപ്പൊ ഇപ്പോൾ ഇഷ്ടപ്പെടുന്നവർ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഷെയർ നിങ്ങൾ പറപ്പിക്കുക. പിന്നെ രാധാക്ഷേണം പറഞ്ഞ കാര്യങ്ങളെല്ലാം സത്യസന്ധമാണ്. എന്റെ ചാനൽ ആദ്യമായി കാണുന്ന തുടങ്ങി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇനിയും എന്തെങ്കിലും ഇതേപോലത്തെ പരിപാടികളായിട്ട് അനുഭവ ആക്ഷൻ ബ്ലോഗ്സ് വരും, തീർച്ചയായിട്ടും നിങ്ങളുടെ സപ്പോർട്ടും സഹകരണങ്ങളും എന്നുകൊണ്ടാകണം. പിന്നെ എന്റെ ചാനൽ ആദ്യമായി കാണുന്ന തുടങ്ങി എന്റെ പൊന്നും മച്ചാനെ ആ ബെൽ ബട്ടനമ്മ ഒരു വെടി വഴിപാടം നടത്തിയേക്കണം. രാധാക്ഷേണ എന്ത് സാധനമാണ് വെടി വഴിപാട്? വെടി വഴിപാട്. അപ്പൊ സുകുമാരക്കുറിപ്പിന് വേണ്ടി ഒരു വെടി വഴിപാട് ഞാൻ നടത്തുകയാണ്. അപ്പൊ എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ ഉമ്മ. Yo, you're watching Anub Action Vlogs. Representing District Projects. Yeah, I went to where do that to do parayatamana.
ചെറുകുറയുടെ ഗുരുത്വം കാട്ടത്തവന കലപിളയുടെ പല കുറയുടെ മിടി തുറയുടെ മനമുട്ടയുടെ പല കലങ്കാട്ടിയവനാ.